Hi everyone, welcome back to Baby's Magic Desk. Whipped cream cake ile neat aayittu cheyan pattuna oru cake design aanu innathe video. Cherudayittu korchu fondant decorations um koduthittundu. Basic cake cream ile nenaanu cheyittullathu. Appo adu enginaanu undakkunnathu nokkam. Chocolate cake ile aanu idu cheyittullathu. 6 inches inde panilum 5 inches inde panilum രണ്ട് കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബൗളിലും ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. മുകളിലുള്ള ഡോം പോലെയുള്ള ആ പോർഷന് വേണ്ടിയിട്ട് ഈ മൂന്ന് കേക്കാണ് ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ലെയേഴ്സായിട്ട് കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കാം. വിപ്ഡ് ക്രീമും പിന്നെ ചോക്ലേറ്റ് ഗനാഷ് ചേർത്തിട്ടുള്ള ചോക്ലേറ്റ് വിപ്ഡ് ക്രീമുമാണ് ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതൊരു ഡെക്കറേഷൻ വീഡിയോ ആയിട്ട് ചെയ്തുകൊണ്ട് ഫ്രോസ്റ്റിങ്ങിൻ്റെ കാര്യങ്ങളൊന്നും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണില്ല. ഞാൻ കുറച്ച് ചോക്ലേറ്റ് വിപ്ഡ് ക്രീമും കുറച്ച് ചോക്ലേറ്റ് ഗനാഷും ചോക്ലേറ്റ് ചിപ്സൊക്കെ ഇട്ട് കൊടുത്ത് ലെയേഴ്സൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നോർമൽ ഒരു ചോക്ലേറ്റ് കേക്കാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ മതി. ചോക്ലേറ്റ് കേക്കിൻ്റെ സ്പഞ്ചിൻ്റെ റെസിപ്പിയും ഗനാഷിൻ്റെ റെസിപ്പിയും എല്ലാം ഞാനതിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഒന്ന് ക്രം കോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ ഷേപ്പ് ഒന്ന് ശരിയാക്കിയിട്ട് വീണ്ടും കേക്ക് നന്നായിട്ട് കവർ ചെയ്യുക. ക്രംസൊക്കെ നന്നായിട്ട് കവർ ചെയ്തെടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തണുക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെക്കുക. ഈ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഡോളിനൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഡോളിൻ്റെ ഡ്രസ്സ് മാറ്റി ഫോണ്ടൻ്റ് കൊണ്ട് കവർ ചെയ്യാൻ വേണം. പിന്നെ കേക്കിൽ ഇൻസേർട്ട് ചെയ്യുന്ന ഭാഗത്ത് ക്ലിംഗ് ഫിലിം കൊണ്ട് റാപ്പ് ചെയ്യാൻ വേണം. ഇപ്പോൾ കേക്ക് കവർ ചെയ്യാനുള്ള ക്രീം വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലൊരു ചെറിയ ഡ്രോപ്പ് പിങ്ക് ഫുഡ് കളറും കൂടെ ചേർത്തിട്ടുണ്ട്. ജെൽ കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് കേക്ക് ഒന്ന് കവർ ചെയ്തെടുക്കുക. പൈപ്പിംഗ് ബാഗ് യൂസ് ചെയ്ത് കേക്ക് മൊത്തത്തിൽ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സ്പാച്ചുല യൂസ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് അതിനെ ഈവൺ ആക്കിയിട്ട് സ്പ്രെഡാക്കി കൊടുക്കുക. എന്നിട്ട് ഫൈനലി നമ്മൾ ഒരു അസറ്റേറ്റ് ഷീറ്റ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്തിട്ട് വേണം ഇതിനെ സ്മൂത്താക്കി കൊടുക്കാൻ. കാരണം ഇതിൻ്റെ മുകൾ ഭാഗം കുറച്ച് കർവ്ഡ് ആണ്. ആ ഭാഗത്ത് നമ്മൾ വെറും സ്ക്രേപ്പർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്മൂത്തായി കിട്ടൂല. അപ്പോൾ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഒന്ന് വളച്ച് പിടിച്ചിട്ട് സ്മൂത്താക്കി കൊടുക്കുക. അപ്പോൾ നമുക്കത് ക്ലിയർ ആയിട്ട് കിട്ടും. ഇപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് സ്മൂത്താക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് ഫ്രോക്കിൻ്റെ മെയിൻ പാർട്ടായിട്ട് വരുന്നത്. ഇനി അതിനെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഫോണ്ടൻ്റ് ആക്സൻസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊരു ഫ്ലവർ മോൾഡാണ്, സിലിക്കോൺ മോൾഡാണ്. അതിനകത്ത് കുറച്ച് കോൺഫ്ലവർ ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഫോണ്ടൻ്റ് അതിനകത്ത് മാക്സിമം പ്രസ് ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുക്കുക. എക്സസ് ഉള്ളത് കട്ട് ചെയ്ത് ഒഴിവാക്കിയതിന് ശേഷം ഒന്ന് പെട്ടെന്ന് കിട്ടണമെങ്കിൽ ഒന്ന് ഫ്രീസറിൽ വെച്ചാൽ മതി. ഫ്രീസറിലൊരു 5 മിനിറ്റ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ക്ലിയർ ആയിട്ട് തന്നെ ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. കുറച്ചുകൂടി ഫോണ്ടൻറ്റ് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്.
ഇതുപോലെയുള്ള കട്ടേഴ്സ് യൂസ് ചെയ്തിട്ട് ചെറുതായിട്ട് ഫ്രോക്കിൻ്റെ താഴെ ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് ശരിക്കും റോസ് ഫ്ലവർ ഉണ്ടാക്കാനുള്ളൊരു കട്ടറാണ്. ഇതിൽ മിഡിലിൽ ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ നല്ല റോസ് ഫ്ലവറായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷെ ഞാനിത് താഴെ ഫ്രോക്കിൻ്റെ താഴെ ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മിഡിലിൽ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതൊക്കെ കട്ട് ചെയ്തെടുത്ത ആ സമയം കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ള സിലിക്കോൺ മോൾഡൊക്കെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക്. ഇനി നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഡിസൈൻസ് ഒന്നുകൂടെ ഒന്ന് കർവ്ഡ് ആക്കി ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് എഡിബിൾ പേൾ ഡസ്റ്റും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിങ്ക് കളർ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്രോക്കിൻ്റെ ടോപ്പിലും ഇതുപോലെ ഒന്ന് ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നേരത്തെ തണുപ്പിക്കാൻ വെച്ചിട്ടുള്ള കേക്ക് എടുത്ത് അതിൽ കറക്റ്റ് പൊസിഷൻ നോക്കി ഇതുപോലെ ഒരു നോസൽ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഒരു ഹോളിട്ട് കൊടുക്കുക. അതിനകത്ത് നമ്മൾ ഡോളിനെ ഇൻസേർട്ട് ചെയ്യണം. ഡോളിനെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലിംഗ് ഫിലിം കൊണ്ടൊന്ന് റാപ്പ് ചെയ്യണം. റാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനകത്ത് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് ഫോണ്ടൻറ്റിൻ്റെ ചെറിയ പീസ് റോൾ ചെയ്തിട്ട് ഒന്ന് വെച്ച് കൊടുത്ത് സ്റ്റിക്ക് ചെയ്താൽ മതി. സ്റ്റിക്ക് ചെയ്യാനോ നമുക്ക് വാട്ടറോ അല്ലെങ്കിൽ എഡിബിൾ ഗ്ലോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ കേക്കിൽ ഡോളിനെ ഇൻസേർട്ട് ചെയ്തു, അതൊക്കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഫ്രോക്കിന് ചെറുതായിട്ട് ഡെക്കറേഷൻസ് ഒക്കെ ഒന്ന് കൊടുത്ത് ഭംഗിയാക്കണം. താഴെ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫോണ്ടൻ്റ് ഡിസൈൻസ് വെച്ച് കൊടുക്കുക. ഇത് ബോട്ടം പോർഷനിലായതുകൊണ്ട് നമുക്ക് സ്ലൈഡ് ചെയ്ത് താഴെ പോകുമെന്നുള്ള പേടിയൊന്നും വേണ്ട. താഴെയല്ലേ നമ്മൾ കൊടുക്കുന്നത്, അതവിടെ സ്റ്റേബിളായിട്ട് നിന്നോളും ക്രീമിൽ. ഇപ്പോൾ നിങ്ങൾക്ക് ഈ കാണുന്ന കേക്കിലുള്ള പിങ്ക് പോർഷൻ ഉണ്ടല്ലോ, അത്രയും ഭാഗം മാത്രമേ നമ്മൾ ഫോണ്ടൻറ്റിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം ക്രീമിൽ തന്നെയാണ് ചെയ്യുന്നത്. മുകളിൽ കുറച്ചും പിന്നെ താഴെ കുറച്ച് ഡിസൈൻ വർക്കും, ബാക്കി നമ്മൾ കഴിക്കുന്ന മെയിൻ പോർഷൻ മൊത്തം ക്രീമിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഫോണ്ടൻ വർക്കിൻ്റെ മുകളിൽ ചെറുതായിട്ട് ഇതുപോലെ റോസെറ്റ് പൈപ്പ് ചെയ്ത് കൊടുക്കുക. വിൽട്ടൻ്റെ നമ്പർ 16 നോസിലാണ് ഞാൻ ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത്. സ്റ്റാർ നോസിൽ ചെറുത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി. ഈ ലൈൻസ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നമ്പർ 3 നോസിലാണ് കേട്ടോ. നമ്പർ 2 നമ്പർ 3 ഏതെങ്കിലുമൊക്കെ യൂസ് ചെയ്താൽ മതി തിന്നായിട്ടുള്ള ലൈൻസ് ഇടാൻ വേണ്ടിയിട്ട്. അതിൻ്റെ മുകളിലും ഇതുപോലെ തന്നെ റോസെറ്റ് പൈപ്പ് ചെയ്ത് കൊടുക്കുക. ബോട്ടം ഡിസൈനിന് ഒന്നുകൂടെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഓരോ ഫ്ലവറിൻ്റെയും ഇടയ്ക്ക് ഇതുപോലെ ഷുഗർ പേൾസ് വെച്ച് കൊടുക്കുന്നുണ്ട്. സിൽവർ കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫ്ലവറും കൂടെ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഫ്ലവേഴ്സ് വെക്കുമ്പോൾ അത് ഹെവി ആണെങ്കിൽ ഒരു ടൂത്ത് പിക്ക് എന്തെങ്കിലും വെച്ച് സ്റ്റേബിളാക്കിയിട്ട് ഫിക്സ് ചെയ്യാണ് കേട്ടോ നല്ലത്. ഞാനിത്
അത്ര ഹെവി അല്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ഇൻസേർട്ട് ചെയ്തിട്ടില്ല. നിങ്ങളിതുപോലെ ടൂത്ത് പിക്ക് എന്തെങ്കിലും വെച്ചിട്ടാണ് ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും അത് കസ്റ്റമേഴ്സിനോട് ഡെലിവറി ചെയ്യുന്ന സമയത്ത് തന്നെ ഇൻഫോം ചെയ്യണം. ഇനി കേക്കിൻ്റെ ഫ്ലവേഴ്സിൻ്റെ പോർഷനിലൊക്കെ ഒന്ന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട്, കുറച്ച് ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ട്, നമ്മൾ ഒരു ഹെവി ഡ്രസ്സായിട്ടാണല്ലോ ചെയ്യണത്, അപ്പോൾ അതിൻ്റെ ഒരു ഭംഗിക്ക് കുറച്ച് എഡിബിൾ ഗ്ലിറ്ററും കൂടെ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓരോ റോസെറ്റ് വർക്കിലും അതുപോലെ മുകളിലുള്ള ഹാൻഡ് വർക്കിലും എല്ലാം. ഇപ്പോൾ ഫ്രോക്കിൻ്റെ ഫ്രണ്ട് പോർഷനിൽ നമ്മൾ കൂടുതൽ പൈപ്പിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുള്ളൂ, ബാക്കിൽ എം ടി ആയിട്ട് കിടക്കുകയാണ്. ആ ഭാഗത്ത് കുറച്ച് എഡിബിൾ ഗോൾഡ് ലീഫും കൂടെ വെച്ച് കൊടുത്തിട്ടൊന്ന് ഭംഗിയാക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഡോൾ കേക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഈ കേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ബേബീസ് മാജിക് ഡെസ്ക്.